Namaskaram. CPM Inde Kendra Committee Angavum Mun Vanitha Commission Adhyakshanumaya MC Josephine Antharichu. Aa Vartha Purathu Vannathinu Shesham Pakshe Social Media Lokke Valiya Vivadamanu. Endinana Vivadam Ennalle. Ippol CPM Inde Deshiya Sammelanam Kannooril Nadannukondirikkukayanallo. Innu Athinte Samapana Divasam Koodiyanu. Kazhinja Divasamanu ee MC Josephine Hrudayaghatham Undaakukayum Aashupathriyil Admit Aavukayum Cheythathu. പക്ഷെ അതിനും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മരണം സംഭവിച്ചു എന്നും എന്നാൽ ആ മരണവിവരം പുറത്ത് പറയാതെ പുറത്തറിയിക്കാതെ സി പി എം ഒതുക്കി വെച്ചു എന്നാണ് എന്നതാണ് ഏറ്റവും പുതിയ വിവാദം. അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ ചില കമ്മ്യൂണിസ്റ്റ് പ്രൊഫൈലുകൾ പോസ്റ്റായിട്ടും കമൻ്റായിട്ടും ഒക്കെ ഇടുന്നുണ്ട്. ഇത്ര അച്ചടക്കത്തോടെ നടത്തുന്ന സമ്മേളനമല്ലേ, അപ്പോൾ അതിൻ്റെ ശോഭ കെടാൻ പാടുണ്ടോ, അതുകൊണ്ട് അങ്ങനെയൊക്കെ ചിലപ്പം വേണ്ടിവരും എന്ന തരത്തിലുള്ള ചില കമൻറ്റുകളൊക്കെ കാണുന്നുണ്ട്. ഒപ്പം തന്നെ മനുഷ്യനാവണം മനുഷ്യനാവണം എന്നൊക്കെ പറഞ്ഞ് പാടുന്ന ഇത്തരക്കാർ തന്നെ സമ്മേളനത്തിൻ്റെ ശോഭ കെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ മരണവിവരം ഒളിച്ചു വെച്ചത് ശരിയാണോ എന്ന തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും അവർ അറിയിച്ചാലും ശരി അല്ലെങ്കിൽ ശരി, ഈ മരണവിവരം ഏതാണ്ട് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ പുറത്തറിയുകയും അങ്ങനെ ഔദ്യോഗികമായിട്ട് എം സി ജോസഫൈൻ അന്തരിച്ചു എന്ന വാർത്ത ചാനലുകളെല്ലാം കൊടുക്കാൻ തുടങ്ങി. ഇനി ഇതിൻ്റെ പിന്നിലുള്ള എന്താണ് സത്യമെന്ന് ഇനി പുറത്ത് വരാനിരിക്കുന്നേ ഉള്ളൂ. നേരത്തെ തന്നെ മരിച്ചിട്ടു സി പി എം ഇത് മറച്ചു വെച്ചതാണോ, ഈ സമ്മേളനം കഴിഞ്ഞിട്ട് ഇത് പറയാൻ വേണ്ടി ഇരുന്നതാണോ, ഇതിൻ്റെ ഇടയ്ക്ക് ഇത് പുറത്തായതാണോ എന്നൊക്കെയുള്ള ചൂടേറിയ വാദപ്രതിവാദങ്ങളാണ് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ നടക്കുന്നത്. പഴയ കാലമൊന്നുമല്ലോ, ഇന്ന് ആർക്കും അഭിപ്രായം പറയാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമുകളാണ് സോഷ്യൽ മീഡിയയിലുള്ളത്. അവിടെ സ്വാഭാവികമായിട്ടും അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള വാദങ്ങൾ ഉണ്ടാകും. മറ്റൊരു കാര്യം സംഭവിക്കുന്നതും അതും സോഷ്യൽ മീഡിയയിൽ തന്നെയാണ്. മരണം ആരെയും വിശുദ്ധരാക്കില്ല എന്ന തരത്തിലുള്ള നിരവധി പോസ്റ്റുകളും കമൻറ്റുകളും കാണാനിടയായി. മരണം ആരെയും വിശുദ്ധരാക്കില്ല. ഈ എം സി ജോസഫൈൻ എന്ന വ്യക്തിയെപ്പറ്റി പറയുമ്പോൾ അത് അവർ മരിച്ചുപോയി, അപ്പം മരിച്ചവരെ പറ്റി മോശം പറയാൻ പാടില്ല എന്നാണല്ലോ പൊതുവെ ഒരു ധാരണ. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഞങ്ങളായിട്ട് മാറ്റുന്നൊന്നുമില്ല. അവർ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിട്ടിരുന്നപ്പോഴും പിന്നെ ചാനലുകളൊക്കെ വരുമ്പോഴുള്ള അവരുടെ ശരീരഭാഷ കുറച്ച് പരുക്കനായിരുന്നു എന്നുള്ള ഒരു പരാതി പാർട്ടിക്കാരുടെ ഇടയിൽ തന്നെയുണ്ട്. അത് ഓരോരുത്തരുടെയൊക്കെ സ്വാഭാവികമായിട്ടും കിട്ടേണ്ട ഒരു രീതിയല്ലേ, അതിനെയും വിമർശിക്കാൻ ഞങ്ങൾ ആളല്ല. അപ്പോൾ അങ്ങനെ അവരുടെ ചില വർത്തമാനങ്ങളും പ്രവൃത്തിയൊക്കെ കണ്ടിട്ട് അതിനെ നിശിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട് കൂട്ടത്തിലുള്ളവർ തന്നെ. പിന്നെ എതിർ പാർട്ടിക്കാരുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. എന്നാൽ പിന്നെ അനുഭവിച്ചോട്ടെ എന്ന ഒരു ഡയലോഗ് തന്നെ ഈ എം സി ജോസഫൈൻ്റെ ഫോട്ടോയും വെച്ചിട്ട് ഇതിനു മുമ്പും ട്രോളുകൾക്ക് വേണ്ടിയിട്ടുള്ള മീമായിട്ടുമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് മരണം ആരെയും വിശുദ്ധരാക്കില്ല എന്ന തരത്തിലുള്ള പോസ്റ്റുകൾ കമൻറ്റുകളൊക്കെ കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ളവർക്ക് ഇതൊക്കെ കാണുമ്പോൾ വേദന ഉണ്ടാവാറുണ്ട്, അവർ പ്രതികരിക്കുന്നുണ്ട്, രോഷാകുലരാകുന്നുണ്ട്. പക്ഷേ കുറച്ച് പുറകോട്ട് ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. എപ്പോൾ മുതലാണ് ഈ ഡയലോഗുകൾ അല്ലെങ്കിൽ ഇതേ വാചകങ്ങൾ നിങ്ങൾ പറഞ്ഞു നോക്കിയത് എന്നൊന്ന് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഈ കിട്ടുന്നത് പണ്ട് ചെയ്തതിൻ്റെ കൂലിയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അടൽ ബിഹാരി വാജ്പേയി മരിച്ചപ്പോഴും ഇതുപോലെ തന്നെ കുറേ പോസ്റ്റുകൾ നിങ്ങൾ ഇട്ടിരുന്നു, മരണം ആരെയും വിശുദ്ധരാക്കില്ല എന്ന്. വർഷങ്ങൾ കഴിഞ്ഞു. അതിനുശേഷം ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗമല്ലാത്ത, ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ചായ്വില്ലാത്ത ഇന്ത്യയുടെ സംയുക്ത സൈനിക മേധാവി ഊട്ടിയിൽ വെച്ച് കൊല്ലപ്പെട്ടപ്പോഴും ഹെലികോപ്റ്റർ തകർന്ന് കൊല്ലപ്പെട്ടപ്പോഴും ഇതേപോലെ നിങ്ങൾ സ്റ്റാറ്റസും പോസ്റ്റും ഇട്ടിരുന്നു, മരണം ആരെയും വിശുദ്ധരാക്കില്ല എന്ന് വെച്ചു. അന്ന് നിങ്ങളാരും ചിന്തിച്ചില്ലേ എല്ലാ മനുഷ്യരും ഇന്നല്ലെങ്കിൽ നാളെ മരിക്കേണ്ടവരാണ് എന്നും, തിരിച്ച് അവരും ഇതേപോലെയൊക്കെ പ്രതികരിച്ചാൽ എന്താവും നമ്മുടെ അവസ്ഥയെന്ന് ചിന്തിക്കാത്തവരാണ് ഇതേപോലെ മരണത്തിൽ പോലും രാഷ്ട്രീയം കലർത്തി ഇതേപോലെ തരംതാണ പോസ്റ്റുകളും മറ്റുമൊക്കെ ഇടുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യരൊന്നും എല്ലാം തികഞ്ഞ പുണ്യവാളന്മാരൊന്നുമല്ല, ചിലരൊക്കെ ഓർത്തു വെച്ചിട്ട് തിരിച്ചടിക്കുക തന്നെ ചെയ്യും. മുൻകാലങ്ങളിൽ നിങ്ങൾ ചെയ്തതാണ് ഇപ്പോൾ തിരിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. സംഘപരിവാരുകാർ വളരെ ആദരവോടെ കാണുന്ന പി പരമേശ്വർജി എന്ന, അവരൊക്കെ ബഹുമാനിക്കുന്ന, എന്തിനു കൂടുതൽ പറയുന്നു, സി പി എമ്മിൻ്റെ പി ജി പോലും, പി ജിയുടെ സുഹൃത്തും സമകാലികനുമൊക്കെ ആയിരുന്ന, ഉറ്റ സുഹൃത്തൊക്കെ ആയിരുന്നു ആ പി പരമേശ്വർജി മരിച്ചപ്പോൾ പോലും അതിനെയും അപഹസിച്ചുകൊണ്ട് പോസ്റ്റും കമൻറ്റും ഇട്ടവരാണ് നിങ്ങൾ. അപ്പോൾ മരണത്തിനെ അവഹേളിക്കാനും അപമാനിക്കാനും തുടങ്ങിയത് എന്തായാലും സംഘപരിവാറുകാരോ കോൺഗ്രസ്സുകാരോ ഒന്നുമല്ല, അതിന് തുടക്കമിട്ടത് എപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരും ജിഹാദികളും സുഡാപ്പികളും തന്നെയാണ്. അപ്പോൾ ഓർക്കണം, മനുഷ്യൻ ജനിച്ചാൽ ഒരിക്കൽ മരിക്കും.
ഞങ്ങൾ ഇന്ന് പറയുന്ന ഡയലോഗ് നാളെ അതിന്റെ ഇരട്ടിയായിട്ട് തിരിച്ച് ഞങ്ങളിലേക്ക് തന്നെ വരും എന്ന ബോധം ഉണ്ടെങ്കിൽ ബോധ്യം ഉണ്ടെങ്കിൽ ആരും മരണത്തെ അപഹസിക്കാൻ നിൽക്കില്ല ഇതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലും തിരിച്ചറിവുമാണ് ഇനിയെങ്കിലും മരണത്തെ അപമാനിക്കാതിരിക്കാനുള്ള അപഹസിക്കാതിരിക്കാനുള്ള മിനിമം മാന്യത എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കാണിക്കണം എന്ന് മാത്രമേ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നുള്ളൂ വെബ് ഡെസ്ക് തത്വമൈനോസ്